നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കെ കെ രാഗേഷ് സഖാവ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി പ്രിയാ വർഗീസ്, ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. 10 ദിവസത്തിനകം ഇത് സംബന്ധിച്ച വിശദീകരണം ചോദിച്ചുകൊണ്ട് ഗവർണർ, സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ഇടപെട്ടപ്പോൾ ഇതാ പിണറായിയും കൂട്ടരും അടവ് മാറ്റി. ഓ, എങ്ങനെ അടവ് മാറ്റാൻ കഴിവുള്ള, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇത്തരം താന്തോന്നിത്തരങ്ങളും തോന്നിയാസങ്ങളും കാണിക്കാൻ കെൽപ്പുള്ള ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവർ, ഇത്രയും ഉളുപ്പില്ലാതെ, നാണമില്ലാതെ കട്ടിച്ചു തൂങ്ങുന്നവർ ഇതിന് മുൻപ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ, ഭരണചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിൻ്റെ ഭാര്യ പ്രിയാ വർഗീസിൻ്റെ ഡെപ്യൂട്ടേഷൻ കാലാവധിയാണ് ഇപ്പോൾ 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഗവർണർ എന്ത് വിശദീകരണം ചോദിച്ചാലും എന്ത് പറഞ്ഞാലും 1 വർഷം കൂടി അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെപ്യൂട്ടി പദവിയാണ് നീട്ടി നൽകിയത്. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിനെ തെരഞ്ഞെടുത്തത് വിവാദമായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിയമന ഉത്തരവ് ഇറങ്ങിയില്ല. അതിന് പിന്നാലെ ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് 1 വർഷത്തേക്ക് കൂടി ഇവരെ ഡെപ്യൂട്ടേഷനിൽ വെച്ചു. 1 വർഷം കൂടി ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പ്രിയാ വർഗീസിന് സഖാവ് കെ കെ രാഗേഷിൻ്റെ ഭാര്യയ്ക്ക് ശമ്പളം കിട്ടും. തൃശൂർ കേരളവർമ്മ കോളേജിൽ അധ്യാപികയായിരുന്നു ഇവർ. കഴിഞ്ഞ നവംബറിൽ വി സിയുടെ കാലാവധി നീട്ടുന്നതിന് തൊട്ടു മുൻപ് ഇവരുടെ അഭിമുഖം നടത്തി 1-ാം റാങ്ക് നൽകിയ നടപടിയാണ് വിവാദമായത്. വിവാദത്തെ തുടർന്ന് കണ്ണൂർ സർവകലാശാല നിയമനം നൽകാതെ റാങ്ക് പട്ടിക മരവിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ മാസം ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് ഇത് അംഗീകരിച്ചു. സിൻഡിക്കേറ്റിൽ മുഴുവൻ ഇടതുപക്ഷക്കാരും സഖാക്കളുമാണ്. എന്നാൽ യു ജി സി ചട്ടപ്രകാരം 8 വർഷത്തെ അധ്യാപന പരിചയം ഇല്ലാതെയാണ് പ്രിയാ വർഗീസിന് കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നൽകിയത് എന്ന് വ്യാപകമായി പരാതി ഉയർന്നിരുന്നു. അതുപോലെ കണ്ണൂർ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനോട് അടിയന്തര വിശദീകരണം നൽകാൻ ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ ഉത്തരവിടുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ദാ ഡെപ്യൂട്ടേഷൻ നീട്ടി നൽകിയത്. ഇനി ഡെപ്യൂട്ടേഷൻ വേണമെങ്കിൽ നീട്ടി നൽകും. അവർ കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ആവുന്നതുവരെ ഡെപ്യൂട്ടേഷൻ നീട്ടി നൽകിക്കൊണ്ടേയിരിക്കും. സഖാവിൻ്റെ ഭാര്യയാകണം, സഖാവിൻ്റെ പെങ്ങളാകണം, സഖാവിൻ്റെ വേണ്ടപ്പെട്ടവരാകണം, എന്നാൽ ഇതൊക്കെ നടക്കും. ആത്മനിർഭർ ഭാരത്, ആയേ മനാതേ ഹൈ ഭാരത് കി ആസാദി കാ അമൃത് മഹോത്സവ്.